மங்கள் மாஞ்ஞாலத்து அரஷ அபிமான பங்கமாய் வந்து நின் பள்ளிக்கட்டில் கே ഞാലത്തരസര്‍ എന്ന് തുടങ്ങുന്ന 22-ാമത്തെ പാട്ട് ഓരോരോ വരിയായിട്ട് അർത്ഥം പറയാം. ആദ്യമായി അങ്കന്മാ ഞാലത്തരസർ അഭിമാന പങ്കമായി വന്ന് നിൻ പള്ളിക്കെട്ടിയേ ശംഖമിരുപ്പാർ പോൽ. അതിൻ്റെ അർത്ഥം കപ്പം കൊടുക്കുന്ന രാജാക്കന്മാരെല്ലാവരും കൂട്ടം കൂട്ടമായി അങ്ങയുടെ കട്ടിലിന് ചുറ്റുമിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് ഒട്ടും അഹങ്കാരമില്ല. ഇത് പറയുന്നത് നമ്മൾക്കും അഹങ്കാരം എല്ലാം നിശേഷം പോയാൽ മാത്രമേ നാം ഭഗവാന്റെ കൃപയ്ക്ക് പാത്രീഭൂതരാവൂ എന്നർത്ഥം. ഇതിന് എത്രയോ ഉദാഹരണങ്ങൾ പറയാം. മഹാബലിക്ക് ദേവലോകം കിട്ടി എന്ന് സ്വൽപ്പം അഹങ്കാരമുണ്ടായിരുന്നു. എന്നാൽ ഭഗവാൻ വാമനനായി വന്ന് അത് മുഴുവൻ നശിപ്പിച്ചു. പിന്നീട് സ്വർഗവാസികൾ പോലും കൊതിക്കുന്ന സ്ഥലമായ സുതലത്തിലേക്ക് ഭഗവാൻ ബലിയെ പറഞ്ഞയച്ചു. താൻ ഗതിയും പിടിച്ച് വാതിൽക്കൽ കാവൽ നിൽക്കാമെന്ന അനുഗ്രഹവും നൽകി. വേറൊരു ഉദാഹരണം. ഇന്ദ്രൻ അഹങ്കരിച്ചപ്പോൾ വസുദേവരെ കൊണ്ട് ഭഗവാൻ ഗോവർദ്ധനയാഗം നടത്തി. ഇന്ദ്രൻ കോപിച്ച് മഴ പെയ്യിച്ചു. അത് തടുക്കാൻ നിഷ്പ്രയാസം ഗോവർദ്ധന പർവ്വതം ഉയർത്തി കുടയായി പിടിച്ച് 7 ദിവസം നിന്നു. ഭക്തരായ ഗോപരെ രക്ഷിച്ചു. ഒടുവിൽ ഇന്ദ്രൻ അഹങ്കാരമെല്ലാം നീങ്ങി സുരഭിയോടുകൂടി ഭഗവാനെ അഭിഷേകം ചെയ്തു. വേറൊരു ഉദാഹരണം. ഇടയ്ക്കിടെ പൊങ്ങി വന്നിരുന്ന അർജുനൻ്റെ അഹങ്കാരം നശിപ്പിക്കാൻ
ഭഗവാൻ പലതും ചെയ്തു. ഒരിക്കൽ അർജുനനും ഭീമനും വനവാസകാലത്ത് ദിവസേന കൃഷ്ണന്റെ ഒരു പ്രതിമയെ പൂക്കളാൽ പൂജിച്ചു വന്നു. ഭീമൻ ഭക്തിയോടുകൂടി ഒരേ ഒരു കാട്ടുപൂവ് മാത്രം സമർപ്പിച്ചിരുന്നു. അർജുനൻ കൊട്ടകൊട്ടയായി പൂപറിച്ച് വളരെ നേരം പൂജ ചെയ്തു വന്നു. അതിനാൽ താനാണ് ശ്രീകൃഷ്ണന്റെ വലിയ ഭക്തനെന്ന അഹങ്കാരം അർജുനനുണ്ടായി. ഇത് മാറ്റാനായി ഭഗവാൻ ഒരു ദിവസം അർജുനനെ കൂട്ടി നടക്കാൻ പോയി. ഒരു നദീതീരത്തിലെത്തി. അവിടെ കൊട്ടകൊട്ടയായി പൂജാപുഷ്പങ്ങൾ കിടന്നിരുന്നു. ഇവയെല്ലാം എവിടേക്കാണ് ആളുകൾ എടുത്തുപോകുന്നത് എന്ന് അർജുനൻ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവ ഭീമൻ എന്നെ പൂജിച്ച പൂക്കളാണ്. അവൻ എല്ലായ്പ്പോഴും എന്നെ തന്നെ ധ്യാനിച്ച് ഓരോരോ കാര്യങ്ങളെയും എന്നിൽ സമർപ്പിച്ച് ചെയ്യുന്നതിനാൽ ഞാൻ അവൻ്റെ പൂജയെ സ്വീകരിച്ചിരിക്കുന്നു. ഇവയെല്ലാം വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. മറിച്ച് നീ ഞാൻ പൂജ ചെയ്യുന്നു എന്ന് അഹങ്കരിച്ച് ചെയ്യുന്നതിനാൽ എൻ്റെ പാദങ്ങളിൽ നീ പൂജിച്ച പൂക്കളില്ല. ഇത് കേട്ടതും അർജുനന്റെ അഹങ്കാരം നിശേഷം മാറി. ഒന്നാമത്തെ വരിയിലേക്ക് വീണ്ടും കടക്കാം. അങ്കണ്മാ ജ്ഞാലം. ജ്ഞാലം എന്നതിന് ശരീരമെന്നും അർത്ഥം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വൃന്ദാവന ലീലകളിൽ ഒന്നാണ് ഗോപി വസ്ത്രാപഹരണം. ഇതിനെ കുറച്ച് ചുരുക്കി വിവരിക്കാം. ഗോപികൾ കാത്യാനി വ്രതക്കാലത്ത് ദിവസേന കാളിന്തിയിലേക്ക് സ്നാനം ചെയ്യാൻ പോയിരുന്നു. ഏകദേശം അവരുടെ വ്രതം അവസാനിക്കുന്ന കാലമായിരുന്നു അത്. ഒരു ദിവസം അവരെല്ലാം വസ്ത്രങ്ങളെല്ലാം കരയിൽ അഴിച്ചുവെച്ച് കുളിക്കാനിറങ്ങി. അപ്പോൾ ആ വഴി വന്ന ശ്രീകൃഷ്ണൻ അവരുടെ വസ്ത്രങ്ങളെയെല്ലാം എടുത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ കെട്ടിവെച്ചു. വേണുഗാനം ചെയ്യാൻ തുടങ്ങി ഭഗവാൻ. മുരളീഗാനം കേട്ട ഗോപികൾക്ക് കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. അവർ കുളി കഴിഞ്ഞ് വസ്ത്രം തേടി, കണ്ടില്ല. പിന്നെ മരത്തിൻ്റെ മുകളിൽ കണ്ടു. കൃഷ്ണാ, ശ്യാമസുന്ദരാ, ഞങ്ങളുടെ വസ്ത്രം തരൂ എന്നവർ അപേക്ഷിച്ചു. കൃഷ്ണൻ കൊടുത്തില്ല. നിങ്ങൾ വസ്ത്രമൊന്നും ധരിക്കാതെ നദിയിൽ കുളിച്ചത് മഹാപാപമാണ്. അതുകൊണ്ട് എന്നെ ധ്യാനിച്ച് മാപ്പപേക്ഷിച്ച് ഓരോരുത്തരായി കൈകൂപ്പി വന്നാൽ വസ്ത്രം തരാമെന്ന് പറഞ്ഞു. ആദ്യം ഗോപികൾ സമ്മതിച്ചില്ല. ഒടുവിൽ അവർ തങ്ങളുടെ ദേഹാഭിമാനത്തെ മറന്ന് ഭക്തിയോടെ കൃഷ്ണനെ ശരണം പ്രാപിച്ചപ്പോൾ കൃഷ്ണൻ അവർക്ക് വസ്ത്രങ്ങൾ മടക്കിക്കൊടുത്തു എന്ന് മാത്രമല്ല, ശരത്കാലത്തിലെ ചന്ദ്രികയുള്ള രാത്രികളിൽ അവരുടെ കൂടെ രാസക്രീഡ ചെയ്യാം എന്നും പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു. അടുത്ത വരികൾ. കിങ്കിണി വായിശേത് താമരപ്പൂ പോലെ ശങ്കൺ ചിറുചിറുതേ എമ്മേൽ വിഴിയാവോ തിങ്കളും ആദിത്യനും എഴുന്താർ പോൽ. ഈ വരികളിലൂടെ ഭഗവാന്റെ കണ്ണുകളുടെ ഭംഗിയാണ് വർണ്ണിക്കുന്നത്. മാത്രമല്ല ഭഗവാന്റെ കടാക്ഷം എങ്ങനെയായിരിക്കും ശത്രുക്കളിലും ഭക്തന്മാരിലും എന്നും ആണ്ടാൾ പാടുന്നു. ഇതേ അർത്ഥത്തിൽ ഒന്നാമത്തെ പാട്ടിൽ കതിർ മതിയം പോൽ മുഖത്താനെന്ന് പാടിയത് ഓർമ്മിക്കാം. കിങ്കിണി വായി ചെയ്ത ഭഗവാൻ ശയനക്കോലത്തിൽ കിടക്കുമ്പോൾ ഉറങ്ങുന്ന പോലെയുള്ള കണ്ണുകൾ പകുതി അടഞ്ഞിരിക്കും. അതിനു കാരണം ഭഗവാൻ തൻ്റെ കണ്ണുകൾ മുഴുവൻ തുറന്നാൽ നമുക്ക് ആ പ്രഭ താങ്ങാനാവില്ല എന്നതുകൊണ്ടാണ്. താമരപ്പൂ പോലെ ഭഗവാന്റെ പല അവയവങ്ങളെയും, പ്രത്യേകിച്ച് കണ്ണുകളെ, പല കവികൾ താമരപ്പൂവിനോട് ഉപമിച്ചിരിക്കുന്നു എന്ന് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ണുകളെപ്പറ്റി പത്മാക്ഷൻ, ചെന്താമരക്കണ്ണൻ, കമലനേത്രൻ. താമരപ്പൂവിതൾ പോലെ ചുമന്നതും കാതോളം നീണ്ടതുമായ കണ്ണുകൾ, ഇവയെ കൊണ്ട് ഞങ്ങളെ കടാക്ഷിക്കൂ എന്ന് ആണ്ടാൾ പറയുന്നു. ചുരുക്കിപ്പറഞ്ഞാൽ ഈ ഭാഗത്തിൽ കൂടി ഭഗവാന്റെ കണ്ണഴക് ആണ്ടാൾ വർണ്ണിക്കുന്നു. ഇത് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് തിരുമാലിരും ചോലൈ എന്ന ക്ഷേത്രത്തിലെ ഉത്സവമൂർത്തിയുടെ പേർ കള്ളഴകർ എന്നാണ്. അടുത്ത ഭാഗം വരി 5. ശങ്കൺ ചിറുചിറുതേ എമ്മേൽ വിഴിയാവോ. ഇതിന് ഉദാഹരണം പറയാം. ഒരിക്കൽ
മഹാഭാരത യുദ്ധം നടക്കുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ യുദ്ധത്തിനായി സഹായം ചോദിക്കാൻ ആദ്യമായി ദുര്യോധനൻ അവിടെ എത്തി. ഭഗവാൻ ഉണരട്ടെ എന്നു കരുതി ഭഗവാന്റെ കട്ടിലിൻ്റെ തലഭാഗത്ത് ഇരുപ്പുറപ്പിച്ചു. അപ്പോഴാണ് അർജുനൻ്റെ വരവ്. അർജുനൻ ഭഗവാന്റെ കാൽക്കൽ കാത്തിരുന്നു. ഭഗവാൻ തൻ്റെ തൃക്കണ്ണുകൾ തുറന്നതും കണ്ടത് അർജുനനെ. പക്ഷേ ആദ്യം ദുര്യോധനനാണ് വന്നത്. അതിനാൽ വേണ്ടത് എന്തെന്ന് ചോദിച്ചുകൊള്ളാൻ അവരോട് പറഞ്ഞു. ഒരു നിബന്ധന കൊടുത്തു, ഒന്നാലോ തൻ്റെ മുഴു സൈന്യങ്ങളെയും യുദ്ധത്തിന് അയക്കും, അത് വേണ്ടെങ്കിൽ താൻ നിരായുധനായി സഹായിക്കും, ഏതു വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എന്ന് ഭഗവാൻ അറിയിച്ചു. അർജുനൻ വയസ്സിൽ ദുര്യോധനേക്കാളും ചെറിയവനായതുകൊണ്ട് ആദ്യം അർജുനനോട് ചോദിച്ചുകൊള്ളുവാൻ പറഞ്ഞു. അർജുനൻ നിരായുധനായ ഭഗവാനെയും ദുര്യോധനൻ ഭഗവാന്റെ സൈന്യത്തെയുമാണ് വരിച്ചത് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അടുത്ത വരി ആറാമത്തെ വരി. തിങ്കളും ആദിത്യനും എഴുന്നാർ പോലെ. ഭഗവാന്റെ കണ്ണുകളെ സൂര്യനോടും ചന്ദ്രനോടും ഉപമിച്ചിരിക്കുന്നു. ഒന്ന് സൂര്യനെപ്പോലെ, മറ്റൊന്ന് ചന്ദ്രനെപ്പോലെയാണെന്ന് ആചാര്യന്മാർ പറയുന്നു. അതായത് ഭഗവാൻ ഭക്തരെ കടാക്ഷിക്കുമ്പോൾ അവ കുളിർമയുള്ള ചന്ദ്രകിരണങ്ങളെപ്പോലെയാവും, കൃപാകടാക്ഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ശത്രുക്കളെ നോക്കുമ്പോൾ ചൂടുള്ള സൂര്യകിരണങ്ങളെപ്പോലെയാവും. ഉദാഹരണത്തിന്, കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ഭഗവാൻ തൻ്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം അർജുനൻ്റെ ശത്രുക്കളായ കൗരവന്മാരുടെ ജീവൻ അപഹരിച്ചു, അവരെ ജീവച്ഛവമാക്കി. അർജുനനോട് പറഞ്ഞു, അർജുന, ഞാൻ കൗരവന്മാരെയെല്ലാം കൊന്നുകഴിഞ്ഞു, യുദ്ധത്തിൽ നീ ഒരു നിമിത്തം മാത്രം എന്ന്. ഇതിന് ഒരു ഉള്ളർത്ഥം പറയാം. രാമാനുജർ ശ്രീഭാഷ്യത്തിന് വ്യാഖ്യാനം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖകാന്തി സൂര്യനോടോ ചന്ദ്രനോടോ ഉപമിക്കാം. ഏഴെട്ട് വരികൾ. അടുത്തതായി, അങ്കൺ ഇരണ്ടും കൊണ്ട് എങ്കൾ മേൽ നോക്കുതിയേൽ എങ്കൾ മേൽ ശാപം ഇഴിന്തേലോ രംപാവായി. ആണ്ടാൾ ഭഗവാനോട് പറയുന്നു, അവർക്കും തോഴികൾക്കും മുജന്മങ്ങളിലോ ഈ ജന്മത്തിലോ ഏതെങ്കിലും ശാപമേറ്റിട്ടുണ്ടെങ്കിൽ അവയെല്ലാം നീക്കി അവരെ ഭഗവത് കൈങ്കര്യം ചെയ്യാൻ പറ്റിയവരാക്കണം, അതിനായി ഭഗവാൻ അവരെ കടാക്ഷിക്കണമെന്ന്. ശാപമെന്ന് പറയുമ്പോൾ പല പല ശാപങ്ങളെ ഓർമ്മ വരുന്നു. നമുക്ക് നല്ല പരിചയമുള്ള ഇതിഹാസത്തിൽ പറഞ്ഞിട്ടുള്ള ചില ശാപങ്ങളെ ഓർമ്മിക്കാം. ഒന്ന്, നാരദൻ ദക്ഷൻ്റെ 1000 ആൺകുട്ടികളെ ഭഗവാനെ ധ്യാനിക്കാൻ പറഞ്ഞയച്ചു. അതിൽ കോപിച്ച് ദക്ഷൻ നാരദനെ ശപിച്ചത്. നാരദനെ ലോകസഞ്ചാരിയായി പോകട്ടെ എന്ന് ദക്ഷൻ ശപിച്ചു. വേറൊരു ഉദാഹരണം, കുബേരപുത്രന്മാർക്ക് നാരദൻ്റെ ശാപം. കുബേരപുത്രർ മദ്യം സേവിച്ച് ഗംഗയിൽ നഗ്നരായി സ്ത്രീകളോടുകൂടി രതിക്രീഡ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് കൈലാസനാഥനെ ദർശിക്കാൻ കൈകാലുകൾ കഴുകുവാൻ നാരദൻ എത്തിയത്. അവർ അധർമ്മികളായി പെരുമാറിയതുകൊണ്ട് അവരെ ബുദ്ധിയും ബോധവും ഇല്ലാത്ത മരുതുമരങ്ങളായി പോകട്ടെ എന്ന് നാരദൻ ശപിച്ചു. പക്ഷേ ശാപമോക്ഷവും കൊടുത്തു. ദ്വാപരയുഗത്തിൽ അമ്പാടി കൃഷ്ണനെ യശോദ ഉരലിൽ കെട്ടിവെച്ചപ്പോൾ കണ്ണൻ ഉരൽ വലിച്ചുകൊണ്ട് ഈ മരങ്ങളുടെ ഇടയിൽ കൂടി പോയി അവയെ വീഴ്ത്തി. നളകൂപരന്മാർക്ക് ശാപമോക്ഷവും ലഭിച്ചു, ഭഗവത് ദർശനവും കിട്ടി. അടുത്തത്, ഇന്ദ്രന് ദുർവാസാവിൻ്റെ ശാപം. ദുർവാസാവ് കൊടുത്ത പൂമാലിയെ ഇന്ദ്രൻ തൻ്റെ ആനയായ ഐരാവതത്തിന്മേലിട്ടു. ആന അതിനെ നിലത്തിട്ട് ചവിട്ടി. അത് കണ്ട ദുർവാസാവ് ഇന്ദ്രനും ദേവന്മാർക്കും ജരാനര ബാധിക്കട്ടെ എന്ന് ശാപം കൊടുത്തു. പക്ഷേ അമൃത് കഴിച്ചാൽ അവർക്ക് പഴയ സ്ഥിതി ഉണ്ടാവും എന്ന് ശാപവിമോചനവും കൊടുത്തു. അങ്ങനെ പാലാഴി കടഞ്ഞ് ഭഗവത് കാരുണ്യത്താൽ അമൃത് കഴിച്ച് ദേവന്മാർ അമരരായിത്തീർന്നു. അടുത്ത ഉദാഹരണം, സാമ്പന്ന മഹർഷികളുടെ ശാപം. സാമ്പൻ
ഒരു ഗർഭിണിയായ സ്ത്രീയുടെ വേഷം ധരിച്ച് സുഹൃത്തുക്കളോടുകൂടി ഭഗവാനെ കാണാൻ പോയിരുന്ന മഹർഷിമാരെ കളിയാക്കാനും അവരുടെ തപശക്തി പരീക്ഷിക്കാനുമായി തനിക്ക് എന്തു കുട്ടി പിറക്കും എന്ന് മഹർഷിമാരോട് ചോദിച്ചു വരാൻ പറഞ്ഞു അയച്ചു. അവർ ഒരു ഉലക്ക പ്രസവിക്കുമെന്നും അത് യാദവകുല നാശത്തിന് കാരണമാകുമെന്നും ശപിച്ചു. ഭഗവാനു തന്നെ ശാപം കിട്ടിയിട്ടുണ്ട്. ഭഗവാനു ഗാന്ധാരി ശപിച്ചു. ഭാരതയുദ്ധത്തിന് ശേഷം തൻ്റെ 100 പുത്രന്മാരും മരിച്ചു കിടക്കുന്നതറിഞ്ഞ ഗാന്ധാരി വളരെ ദുഃഖിച്ച് ഇതിനെല്ലാം ശ്രീകൃഷ്ണനാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ്റെ യാദവകുലവും ഇതുപോലെ തമ്മിലടിച്ചു മരിക്കട്ടെ എന്ന് ശാപം കൊടുത്തു. ഇനിയും എത്രയെത്രയോ ശാപങ്ങളെപ്പറ്റി പറയാം. പക്ഷേ ഉദാഹരണത്തിന് വിഷ്ണുവിനെ ബൃന്ദ ശപിച്ചത്, ചന്ദ്രനെ ദക്ഷൻ ശപിച്ചത്, അഹല്യയെ ഗൗതമൻ ശപിച്ചത് എന്നിങ്ങനെ സമയദൗർലഭ്യം കൊണ്ട് അവയൊന്നും പറയുന്നില്ല. ആണ്ടാൾ പറയുന്നു, ഞങ്ങളെല്ലാം അഹങ്കാരമില്ലാത്തവരായി വന്നിരിക്കുന്നു. ഭഗവാനെ, ഞങ്ങൾ അങ്ങയുടെ അടിമകളായി വന്നിരിക്കുന്നു. വിശ്വരൂപം കാണിച്ചവനെ, എഴുന്നേറ്റ് വരൂ. ഞങ്ങളെ അങ്ങയുടെ തൃക്കൺ പതുക്കെ തുറന്ന് ഒന്ന് കടാക്ഷിക്കൂ. എന്തിനാണെന്നോ, അങ്ങ് ഞങ്ങളിൽ കൃപാകടാക്ഷം ചൊരിഞ്ഞാൽ ഞങ്ങൾക്ക് ഏതെങ്കിലും ശാപമുണ്ടെങ്കിൽ അവയെല്ലാം ഇല്ലാതാവും എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു.